നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഓണം എന്നതിലുപരി മലയാളി മനസ്സിന്റെ വികാരമാണ് ഓണം അല്ലേ. ഇത്തവണ ആഘോഷങ്ങളില്ല, എല്ലാം പരിമിതമാണ്. ആ കുഞ്ഞു പരിമിതികൾക്കുള്ളിൽ വെച്ച് നമ്മൾ ആഘോഷിക്കുന്ന ഓണം. അതില് ഞാൻ ഇന്ന് ഫുഡി ബഡിയിൽ ഒരു പാൽപായസം, അമ്പലപ്പുഴ പാൽപായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ജന്മാഷ്ടമിക്ക് ഒരു പായസമൊക്കെ ഉണ്ടാക്കി. അത് ഞാൻ കൃഷ്ണൻ നിയമിച്ച ഫോട്ടോ എൻ്റെ എഫ് ബിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും അല്ല, വളരെ ചുരുക്കം പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാൽപായസം കണ്ണന് നേടിച്ച ആ പാൽപായസം കണ്ടിട്ട് തന്നെ അറിയാം അത് എത്രത്തോളം ടേസ്റ്റിയാണ്. പക്ഷേ അത് ഫുട്ടിപ്പടി മുഴുവനും തപ്പി ആ പായസത്തിൻ്റെ റെസിപ്പി കിട്ടിയില്ല. പക്ഷെ ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി, ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം, ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അമ്പലപ്പുഴ പാൽപായസം ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് മട്ട റൈസ്, അതല്ലെങ്കിൽ ഉണക്കലരി, അങ്ങനെയാണ് പറയുക, പായസം വെക്കുന്ന റൈസ്. മട്ട റൈസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തരിതരിയായിട്ട് കിടക്കും, ഇങ്ങനെ എന്താ പറയുക, കട്ടായിട്ട് കിടക്കും. അത് കാരണം അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം മട്ട റൈസ് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. 6 കപ്പ് പാല്, 1 കപ്പ് ഷുഗർ, പിന്നെ കുറച്ച് തുളസിയില ഗാർണിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ 1/4 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൽ കുറവ് നെയ്യ്. ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് കുക്കറിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കർ നല്ല വൃത്തിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ 6 കപ്പ് പാല് കുക്കറിൽ തിളപ്പിക്കുക. അതിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ, അതായത് നമ്മളെ സ്റ്റൗവിൻ്റെ 3-ാമത്തെ ബർണറിൽ ഇട്ടിട്ട് വേണം, ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് വിസിൽ അല്ലെങ്കിൽ വെയിറ്റ് ഇട്ടിട്ട് ഒരു മണിക്കൂർ ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുക്കാൻ വെക്കുക. ആ സമയത്ത് കുക്കറിൽ നിന്നും ഷ്ന ശബ്ദം വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. പാല് അകത്തുനിന്ന് കുറുകുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ആ ഒരു ഒച്ച. അപ്പോൾ കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുക്കറിലെ പ്രഷർ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവാൻ വെയിറ്റ് ചെയ്യുക. കുക്കർ തുറക്കുമ്പോഴേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കാരമലൈസ് ചെയ്യണം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് ബ്രൗൺ കളറിലാക്കി എടുക്കണം. ഒരു ചെറിയ പാത്രത്തിൽ പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് കളർ മാറി ബ്രൗൺ നിറത്തിലാവുമ്പോൾ ദാ ഏതാണ്ട് ഈ കളറാവുമ്പോൾ എടുത്ത് പാലിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ പാലൊരു പീച്ച് കളറായിട്ടുണ്ടാവേ, അതായത് ഒരു ലൈറ്റ് പിങ്ക് ഒക്കെ കളറൊക്കെ. വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന മട്ടയരി, 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന മട്ടയരി അല്ലെങ്കിൽ ഉണക്കലരി പാലിലേക്ക് ചേർക്കുക. കൂടെ 1 ഗ്ലാസ് വെള്ളവും, പിന്നെ 1/4 ടീസ്പൂൺ, കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് നെയ്യും ചേർക്കുക. അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5-6 മിനിറ്റ് കുക്ക് ചെയ്യുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണേ, റൈസ് അടിയിൽ പിടിക്കരുത്. ഇനി നേരത്തെ പോലെ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ടിട്ട് കൃത്യം 35-40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. പിന്നെ ശബ്ദത്തിനെ പറ്റിയിട്ട് മറക്കല്ലേ, ആ ഒരു കാര്യം, ശബ്ദം വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇടയിൽ തിളച്ച് തൂവുകയാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഗ്യാസിൽ നിന്നെടുത്ത് താഴെ വെച്ചതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറക്റ്റ് 30-40 മിനിറ്റ്സിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കറിലെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നാൽ നമ്മുടെ അമ്പലപ്പുഴ പാൽപായസം റെഡി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് തുളസിയിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പൊ കണ്ടില്ലേ, അമ്പലപ്പുഴ പാൽപായസം, കൊതി വരുന്ന അമ്പലപ്പുഴ പാൽപായസം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇനി ഫുഡി ബഡി തപ്പി നിരാശപ്പെടേണ്ടതില്ല. എല്ലാ പ്രേക്ഷകർക്കുമായി ഞാൻ എൻ്റെ അമ്പലപ്പുഴ പാൽപായസം സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന വിശ്വാസത്തോടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. Till then, stay home, stay safe.